നമസ്കാരം ദൈവം ലോകത്തെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും നമ്മുടെ കുട്ടികൾ കുഞ്ഞുങ്ങൾ സ്നേഹത്തിൻ്റെ തണലിലാണ് വളരേണ്ടത് മാതാപിതാക്കളുടെ ജീവിതമാകുന്ന പുസ്തകത്തിൽ നിന്ന് അവരുടെ അനുദിന വ്യാപാരങ്ങളാകുന്ന പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നു മക്കൾ നല്ലവരാകണമെങ്കിൽ മാതാപിതാക്കൾ നല്ലവരാകണം അത്തിമരത്തിൽ നിന്ന് ഞെരിഞ്ഞിൽ പഴങ്ങളോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴങ്ങളോ ലഭിക്കില്ല എലിയുടെ കുഞ്ഞ് നെല്ലുപൊളിക്കും ആ ഒരു പാഠമാണ് തള്ളയലിയിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും അസ്വസ്ഥരാണ് ഈയിടെ ഒരു ധ്യാനാവസരത്തിൽ ഒരു വൈദികൻ കുട്ടികളോട് പറഞ്ഞു ഇതുവരെ ആരോടും പറയാത്ത കാര്യങ്ങൾ ദൈവത്തോട് പറയുക ആ ദേവാലയത്തിൽ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ ഉയർന്നു എന്നതാണ് വൈദികൻ്റെ സാക്ഷ്യം നാം ഓർക്കുക കുട്ടികളുടെ മനസ്സിൽ അസ്വസ്ഥതയുടെ അഗ്നിപർവ്വതം പുകയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില വോൾക്കാനോ അനുഭവങ്ങൾ ഉണ്ടാകും നമുക്കറിയാം തിളച്ചു മറിയുന്നവയ്ക്ക് പുറത്തേക്ക് വരാൻ ആവില്ല തീർച്ചയായും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും എന്നു തന്നെ ഓർക്കുക ഇതിന് ഒരു മറുവശം കൂടിയുണ്ട് എന്നറിയുക ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിലെ ഗ്രഹാന്തരീക്ഷത്തിൽ കുട്ടികൾ അനുസരിക്കുന്നവരായിരുന്നു മാതാപിതാക്കൾ ആജ്ഞകൾ കൊടുക്കുന്നവരും എന്നാൽ ഇന്ന് കുട്ടികളുടെ ആജ്ഞകളെ അനുസരിക്കുന്നവരായി മുതിർന്നവർ മാതാപിതാക്കൾ മാറിയിരിക്കുന്നു ഏറ്റവും വലിയ ഒരു അപകടത്തിലേക്കാണ് നമ്മുടെ മലയാളി കുടുംബങ്ങൾ നീങ്ങുന്നത് എന്നതും അറിയുക ആധുനിക കുടുംബവ്യവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും നിയന്ത്രണങ്ങൾക്ക് അതീതരാകുന്നു ഇളം പ്രായക്കാരുടെ കൈകളിലെ വേഗതയേറിയ ബൈക്കുകളും കാറുകളുമൊക്കെ അപകടത്തിലേക്ക് അവരെ നയിക്കുന്നു ശ്രദ്ധയില്ലാതെ ഓടിച്ച് കുട്ടികൾ മരണത്തിലേക്ക് പോകുമ്പോൾ ജീവിതം പാതി വഴിയിൽ അവസാനിക്കുമ്പോൾ നിത്യദുഃഖത്തിൻ്റെ കണ്ണീർച്ചാലുകൾ ഈ ഭൂമിയിൽ ബാക്കിയാകുന്നു ഇവർ മരണത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് മാതാപിതാക്കളുടെ അവരെ സ്നേഹിക്കുന്നവരുടെ ജീവിതമാണ് സ്വപ്നങ്ങളാണ് പ്രതീക്ഷകളാണ് എന്നറിയുക ആൺ പെൺ സൗഹൃദങ്ങൾ ചതിക്കുഴികളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആത്മഹത്യയുടെ ലോകത്ത് അഭയം പ്രാപിച്ച ടീനേജുകാരികൾ നമ്മുടെ നൊമ്പരമായിട്ട് അധികകാലം ആയിട്ടില്ല സഹപാഠിയുടെ ചിത്രങ്ങൾ വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ച കുട്ടി മനസ്സിൻ്റെ വക്രതകളും നാം കണ്ടുകഴിഞ്ഞു കുട്ടികളുടെ ലഹരി ഉപയോഗത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന കഥകൾ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഭയമാണ് വേദനയാണ് സ്കൂൾ കുട്ടികളുടെ ബാഗികളിൽ അവർ സൂക്ഷിക്കുന്ന ലഹരി അടങ്ങിയ പേന ലഹരി അടങ്ങിയ സ്റ്റാമ്പ് സിഗരറ്റിൻ്റെ രൂപത്തിലുള്ള പേന വൈറ്റ്നർ ഇതൊക്കെ കുട്ടികളുടെ സ്കൂൾ ബാഗികളിൽ വില്ലൻ ഭാവത്തോടെ ഒളിച്ചിരിക്കുന്നു പാമ്പിനെ പാമ്പിനെക്കൊണ്ട് നാക്കിനടിയിൽ കടുപ്പിച്ച് ലഹരി അനുഭവിക്കുവാൻ ശ്രമിച്ച പത്തൊൻപതുകാരൻ മാധ്യമ ശ്രദ്ധ നേടിയിട്ടും അധികകാലം ആയിട്ടില്ല വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം പണം കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ഒരുങ്ങുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക അപ്പോൾ കുട്ടികൾ ഒന്നും മറക്കുന്നു മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയാവുന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവി പറയുന്നു തൊണ്ണൂറ്റിയോ അഞ്ച് ശതമാനം കുട്ടിക്കുറ്റവാളികൾ ഉണ്ടാകുന്നതും അച്ചടക്കത്തോടെ വളർത്താത്തതുകൊണ്ടാണ് എന്നാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ കുട്ടികളെ നന്നായി വളർത്തുവാൻ ചൊല്ലും ചോറും ഒരുപോലെ കൊടുത്ത് വളർത്തുവാൻ അവരെ ശരിയായ വിധം നിയന്ത്രിക്കുവാൻ അച്ചടക്കത്തോടെ വളർത്തുവാൻ ഒക്കെ നമുക്ക് സാധിക്കട്ടെ കുട്ടികൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ് എന്ന തിരിച്ചറിവോടെ സ്നേഹത്തോടെ വിവേകത്തോടെ അവരെ വളർത്തിയെടുക്കുവാനുള്ള ആ ഒരു ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം